കേച്ചേരി മറ്റം റോഡിന്റെ നിർമ്മാണം നിലച്ചതോടെ ദുരിതത്തിലായ പ്രദേശവാസികൾക്ക് ആശ്വാസം. 4 മാസത്തിലേറെയായി നിർമ്മാണം നിലച്ച റോഡിന്റെ ടാറിംഗ് പ്രവൃത്തി ബുധനാഴ്ച പുനരാരംഭിക്കും. സിസിടിവി നൽകിയ നിരന്തരമായ വാർത്തയെ തുടർന്നാണ് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ പ്രവൃത്തി പുനരാരംഭിക്കാൻ തയ്യാറായത്. 4 മാസമായി രൂക്ഷമായ പൊടിശല്യം മൂലം മാരക രോഗങ്ങൾക്കടിമപ്പെടുന്ന നിലയിലായിരുന്നു കണ്ടാണശ്ശേരി പഞ്ചായത്ത് നിവാസികൾ. ആളൂർ മേഖലയിലാണ് പൊടിശല്യവും ഏറ്റവും രൂക്ഷമായിരുന്നത്. നിരവധി കുടുംബങ്ങളാണ് ഈ മേഖലയിൽ താമസിച്ചു വരുന്നത്. റോഡിന്റെ ഇരുവശങ്ങളിലായി 100 ഓളം കുടുംബങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും സ്ഥിതി ചെയ്യുന്നുണ്ട്. ജനപ്രതിനിധികളും പൊതുമരാമത്ത് വകുപ്പ് അധികൃതരും തിരിഞ്ഞു നോക്കാതായതോടെ കഴിഞ്ഞ 4 മാസത്തോളമായി പൊടിയുടെ ശല്യം അനുഭവിച്ചു വരികയായിരുന്നു നാട്ടുകാർ. വീടിനുള്ളിൽ ഭക്ഷണം പാചകം ചെയ്യാൻ കഴിയാത്ത വിധം പൊടിശല്യം രൂക്ഷമായിരുന്നു. ദിനംപ്രതി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പാത നനച്ചിട്ടില്ലെങ്കിൽ പൊടി മുഴുവൻ വീടിനകത്ത് സ്ഥിതിയാണുള്ളത്. കരാർ കമ്പനി റോഡ് നനയ്ക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ വെള്ളത്തിന് ക്ഷാമം നേരിടുന്ന മേഖലയിൽ പ്രദേശവാസികൾ തന്നെ റോഡ് നനയ്ക്കുന്ന സ്ഥിതിയാണുണ്ടായിരുന്നത്. പൊടിശല്യം രൂക്ഷമായതിനാൽ ശ്വാസതടസ്സം ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് പലരും നിരകളായി മാറിയതായും പരാതി ഉയർന്നിരുന്നു. കഴിഞ്ഞ 4 മാസത്തിലേറെയായി പൊതുമരാമത്ത് വകുപ്പിന്റെ നിരുത്തരവാദ നിലപാടും കരാർ കമ്പനിയുടെ നിസ്സംഗതയും മൂലം ദുരിതമനുഭവിക്കുന്ന പ്രദേശവാസികൾക്ക് ആശ്വാസമായി മാറിയിരിക്കുകയാണ് ടാറിംഗ് പ്രവൃത്തി ആരംഭിക്കുമെന്ന പ്രഖ്യാപനം. സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തിയിരുന്ന പദ്ധതിക്കായി നബാർഡിന്റെ ഫണ്ടിൽ നിന്നും 5 കോടി ചെലവഴിച്ചാണ് റോഡ് നിർമ്മാണം നടത്തുന്നത്. 5 കിലോമീറ്ററോളം വരുന്ന റോഡ് വീതി കൂട്ടി വശങ്ങളിൽ കാന നിർമ്മിക്കുന്നതിനാണ് ഫണ്ട് അനുവദിച്ചിരുന്നത്. ഇതിന്റെ ഭാഗമായി കാന നിർമ്മാണവും റോഡിന്റെ വശങ്ങൾ വീതി കൂട്ടുന്ന പ്രവൃത്തിയും പൂർത്തിയാക്കിയിരുന്നു. സിസിടിവി വാർത്തയെ തുടർന്ന് കോൺഗ്രസ് നേതൃത്വത്തിൽ സമരവും സംഘടിപ്പിച്ചു. ബുധനാഴ്ച ടാറിംഗ് പ്രവൃത്തികൾ ആരംഭിക്കുന്ന സാഹചര്യത്തിൽ അന്ന് മുതൽ ഈ റോഡിലൂടെയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചതായി പൊതുമരാമത്ത് വകുപ്പ് റോഡ്സ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ചൂണ്ടൽ ആളൂർ ഗുരുവായൂർ വഴി ഗതാഗതം തിരിച്ചുവിടുമെന്നും അസിസ്റ്റന്റ് എഞ്ചിനീയർ വ്യക്തമാക്കി. സിസിടിവി ന്യൂസ്, കേച്ചേരി.